വീക്ക് ആൻഡ് എൻ്റെ ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വന്തം വളരെ നിർണായകമായിട്ടുള്ള വിദ്യാഭ്യാസ വാർത്തകളാണ് ഇന്നത്തെ ദിവസം പുറത്തു വന്നിരിക്കുന്നത് അതാണ് അതേ പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വീക്ക് ആൻഡ് എൻടൈമെന്ന ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാറും വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾ കാത്തിരുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഒരു വിവരം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ വാർത്ത എങ്ങനെയാണ് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട ഹർജികൾ ഒന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ടായി ഒന്നാമത്തെ ഹർജി സി ബി എസ് ഇയുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ കൊടുത്തൊരു ഹർജിയാണ് അതിനകത്ത് പറഞ്ഞു തരുന്നത് വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുക്കുവാനുള്ള മാനദണ്ഡം അവരുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഒൻപത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകൾ ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്ലസ് ടു മാർക്ക് കൊടുക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത് അപ്പോൾ അത് സുപ്രീംകോടതിയെ അറിയിച്ചു അത് സുപ്രീം കോടതി ഏകദേശം അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ ബോർഡ് പരീക്ഷകൾ ഏകദേശം ഇരുപത്തിനാലോളം സംസ്ഥാനങ്ങൾ അവരുടെ ബോർഡ് പരീക്ഷ ക്യാൻസൽ ചെയ്യുന്ന ഒരു നിലപാടാണ് തവണ എടുത്തത് പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഈ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നൽകണം എന്നുള്ള കടുംപിടുത്തത്തിലാണ് അപ്പോൾ അത് മാറ്റണം എന്നുള്ള ഒരു ഹർജിയാണ് മമതാ ശർമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കൊടുത്തത് ആ ഒരു ഹർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് അപ്പൊ അതിൽ കോടതി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുപ്രീം കോടതി ഈ നാല് സർക്കാരുകൾക്ക് അതായത് പരീക്ഷ എന്ത് വില കൊടുത്തും നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന സർക്കാരുകൾക്ക് അവരുടെ എന്താണ് അവരുടെ വാദം അവരെന്ത് സ്റ്റാൻഡിലാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവർക്ക് കത്തുകളയക്കും അല്ലെങ്കിൽ അവരുടെ വിവശേഖരണം നടത്തുമെന്നുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ അറിയുന്നത് അപ്പോൾ അവർക്ക് നോട്ടീസ് അയച്ചതിന് ശേഷം അവരുടെ തീരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഇതിനകത്ത് ഒരു വിധിയുണ്ടാകുക തിങ്കളാഴ്ച ഇത് വീണ്ടും പരിഗണിക്കുമെന്നും അറിയുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാകാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന എന്താണ് അവരുടെ തീരുമാനമാണ് പരീക്ഷ നടത്തുവാൻ കഴിയുമോ എന്താണ് നിലവിലെ അവസ്ഥ അതിനകത്ത് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഒരു തിരുത്തൽ വരുത്തുമെന്ന് യാതൊരു കാരണവശാലും തോന്നില്ല കാരണം പ്രാക്ടിക്കൽ പരീക്ഷകൾ ഒന്നോ രണ്ടോ പ്രാക്ടിക്കൽ മാത്രം കൊടുത്തുകൊണ്ടും അത് നടത്തണം എന്നുള്ള ഒരു കടുംപിടുത്തൽ നിൽക്കുന്ന ഈ ഒരു ഭരണകൂടം പ്രസം പരീക്ഷയുടെ കാര്യത്തിലും ഒരു ഇളവ് വരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് സുപ്രീം കോടതിയോട് യാതൊരു കാരണവശാലും പറയുമെന്ന് തോന്നുന്നില്ല പക്ഷേ മമതാ ശർമ്മ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു വാദം നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷകൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാത്രം പരീക്ഷകൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഉച്ചനീചത്വമാണ് അത് ഒരു എന്താണ് പറയേണ്ടത് അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നമുക്ക് എല്ലായിടത്തും തുല്യത ആവശ്യമാണ് കുറച്ചിടത്ത് നടത്തുക കുറച്ചടത്ത് നടത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള വാദമാണ് മമതാ ശർമ്മ ഉന്നയിക്കുന്നത് അതിന് അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കാണുമായിരിക്കും അത് കോടതിയിൽ ഹാജരാക്കട്ടെ എന്താ തന്നെയും എന്ത് വരുന്നു അത് സ്വീകരിക്കുക എന്ന് മാത്രമേ പറയുകയാണുള്ളൂ അമിത പ്രതീക്ഷയിലേക്ക് പോകാതിരിക്കുക എന്ന് മാത്രം പറയുന്നു അപ്പോൾ മറ്റു വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്താം അവരെ എല്ലാവർക്കും